ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പിന്നെ നമ്മളൊരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഗ്ലാസ് ബോട്ടിൽ വേണം, പിന്നെ അക്രിലിക് കളേഴ്സ് വേണം, ക്ലേ വേണം, പിന്നെ 3D ഔട്ട്ലൈനർ വേണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്ലാസ് ബോട്ടിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മളിവിടെ ബ്ലാക്ക് കളറാണ് കോട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഫസ്റ്റ് ബ്ലാക്ക് അക്രിലിക് കളറാണ് നമ്മളിതിലേക്ക് ഫസ്റ്റ് കോട്ടായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഉണങ്ങിയതിന് ശേഷം ഒരു കോട്ടും കൂടെ നിങ്ങൾക്ക് അടിച്ചു കൊടുക്കാം. നോക്കിയിട്ട് ഫസ്റ്റിൽ തന്നെ നല്ല ഫിനിഷിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കോട്ട് തന്നെ മതി. എന്നാലും രണ്ട് കോട്ട് അടിച്ചു കൊടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ബോട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. ബോട്ടിൽ ഇവിടെ നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ ഡിസൈൻ വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഒരു ഡിസൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നെറ്റിൽ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഒന്നെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വരച്ചെടുക്കുകയും ചെയ്യാം. ഇത് വരച്ചെടുത്തതിന് ശേഷം ഒരു കാർബൺ പേപ്പർ ഉപയോഗിച്ചിട്ട് നമുക്കിത് ബോട്ടിലേക്ക് ട്രേസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ യെല്ലോ കളർ കാർബണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ യെല്ലോ അല്ലെങ്കിൽ വൈറ്റ് അങ്ങനെ എന്തെങ്കിലും ഒരു കാർബൺ കളർ എടുക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. അപ്പോൾ അത് വരച്ചു കൊടുക്കുക ഇതുപോലെ. അപ്പോൾ ഇതാ നമ്മുടെ പിക്ചർ ഇപ്പോൾ ഇതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് കളർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ വൈറ്റ് അക്രിലിക് കളറാണ് ഞാൻ കൊടുക്കുന്നത്. കാരണം നമ്മൾ വൈറ്റ് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ഏത് കളർ കൊടുത്താലും അത് നല്ല ബ്രൈറ്റായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും വൈറ്റ് ബേസായിട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഏത് കളറാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കളറാണ് നമ്മൾ അതിൻ്റെ മുകളിൽ കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ വൈറ്റ് അക്രിലിക് കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ റെഡ് കൊടുക്കേണ്ട ഭാഗത്തേക്ക് റെഡ് കളർ വൈറ്റിൻ്റെ മുകളിൽ കൊടുക്കുക. അപ്പോൾ റെഡ് നല്ല ബ്രൈറ്റ് റെഡായിട്ട് കാണാൻ പറ്റും. നമ്മൾ ഡയറക്റ്റ് റെഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും ഒരു ബ്രൈറ്റ്നെസ് അതിന് വരില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം വൈറ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ കളർ കൊടുക്കുക. ഇപ്പം ചെറുതായിട്ടൊരു ലൈറ്റ് ഒരു പിങ്ക് ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് കുറച്ച് വൈറ്റ് എടുക്കുക. വൈറ്റും കുറച്ച് റെഡും കൂടെ എടുത്ത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു ലൈറ്റ് ഷെയ്ഡ് മതി നമുക്ക്. അപ്പോൾ അതുകൊണ്ട് സ്പോഞ്ച് ഉപയോഗിച്ച് തന്നെ ചെയ്യുക. ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് ആ ഒരു ഫിനിഷിംഗ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് സ്പോഞ്ച് ഉപയോഗിച്ച് തന്നെ ലൈറ്റായിട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ബ്രഷിൻ്റെ ബാക്ക് സൈഡ് ഉപയോഗിച്ചിട്ട് നമുക്കിതുപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ഈസി ആയിട്ട് നമുക്ക് ഡോട്ട്സ് ഇട്ട് കൊടുക്കാൻ പറ്റും. ഈ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഔട്ട്ലൈൻ വരയ്ക്കുന്ന ബ്രഷാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്പർ 0 ബ്രഷാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഡിസൈൻ വരച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെർമനൻറ്റ് മാർക്കർ ആയാലും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അല്ലെങ്കിൽ പെർമനൻറ്റ് മാർക്കർ ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ നമ്പർ 0 ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതുപോലത്തെ ഡിസൈൻസ് വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കളറിങ് പാർട്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് എയർ ഡ്രൈ ക്ലേ ആണ്. അപ്പോൾ ഇതുപോലത്തെ ക്ലേ നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ സ്റ്റേഷനറി ഷോപ്സിലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ക്ലേ ഫെവിക്രിലിൻ്റെ മൗൾഡിറ്റ് എന്ന് പറഞ്ഞ ക്ലേ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതിൽ വളരെ കുറച്ച് മതി നമുക്ക്. ഇതുപോലെ ചെറിയ ബോൾസാക്കി എടുത്തിട്ട് നടുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഒരു ഡിസൈൻ ഒരു ഷേപ്പ് കൊടുക്കുക. ഒന്ന് കട്ട് ചെയ്ത പോലത്തെ ഒരു ഷേപ്പ് കൊടുക്കുക. അപ്പം നമുക്ക് ചിലങ്കയുടെ മുത്തുകളാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മളവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഇതുപോലത്തെ ചെറിയ ചെറിയ ബോൾസ് ഉണ്ടാക്കിയെടുത്ത് കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ ക്ലേ ഇല്ലാന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഗോൾഡൻ കളറിലുള്ള മുത്തുകൾ ഉണ്ടെങ്കിൽ അതായാലും നമുക്ക് അവിടെ ഒട്ടിച്ചു കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ വൈറ്റ് കളറ് മുത്താണെങ്കിലും ഒട്ടിച്ചു കൊടുത്തിട്ട് അതിന് മുകളിൽ ഗോൾഡൻ പെയിൻറ്റ് അടിച്ചു കൊടുത്താലും മതി. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ക്ലേ ഇല്ലാന്ന് വിചാരിച്ചിട്ട് ചെയ്യാണ്ടിരിക്കേണ്ട. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാം. പിന്നെ നമ്മൾ ഡയറക്റ്റായിട്ട് ഇപ്പോൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഫെവിക്കോൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് നമ്മൾ അപ്പോൾ തന്നെ ഒട്ടിച്ചു കൊടുക്കുക. ക്ലേ ഡ്രൈ ആയിട്ടില്ല. അപ്പോൾ അതിന് മുന്നേ ആയതുകൊണ്ട് നമുക്ക് ഫെവിക്കോൾ കൊണ്ട് നല്ല ഈസി ആയിട്ട് തന്നെ ഒട്ടിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കും.
നമ്മൾ ഒട്ടിച്ച് വെച്ച ക്ലേ ഒക്കെ ഇപ്പോൾ നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് പെയിൻറ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഗോൾഡൻ കളറാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലത്തെ ഒരു പൊടിയാണ് ഗോൾഡൻ ഡസ്റ്റാണ് ഫെവിക്രിലിന് തന്നെയാണ് ഗോൾഡൻ ഡസ്റ്റാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു ഡ്രോപ്പ് വെള്ളവും പിന്നെ ഒരു ഫെവിക്കോളിൻ്റെ ഒരു ഡ്രോപ്പും കുറച്ച് ഈ പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാനിവിടെ പെയിൻറ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഇല്ലാന്നുണ്ടെങ്കിൽ ഡസ്റ്റല്ല നിങ്ങളുടെ കയ്യിൽ പേസ്റ്റാണ് ഗോൾഡൻ കളറിലെ കളറാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക നല്ല ഗോൾഡൻ കളർ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഗോൾഡൻ കളറാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അത് ഇതുപോലെ ആ നമ്മൾ ചെയ്ത് ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ആ ക്ലേയിലേക്ക് അടിച്ചു കൊടുക്കുക ഇനി ഒരു ഗോൾഡൻ കളർ 3D ഔട്ട്ലൈനർ വെച്ചിട്ട് നമ്മളിതിൻ്റെ ബാക്കിലുള്ള ആ ഒരു ത്രെഡ് വരച്ചു കൊടുക്കുകയാണ് നിങ്ങളുടെ 3D ഔട്ട്ലൈനർ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രഷ് വെച്ചിട്ടാണെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ ഇത് സെയിം പ്രോസസ്സ് ബ്രഷ് വെച്ചിട്ട് ചെയ്താലും മതി അപ്പോൾ അതിങ്ങനെ വരച്ചു കൊടുക്കുക ഇനി ഇതിൻ്റെ മേൾ ഭാഗത്ത് കുറച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗോൾഡൻ കളറിൽ ലേസ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഗോൾഡൻ ത്രെഡ് ഉണ്ടെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഇതുപോലത്തെ വൂളൻ ത്രെഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതായാലും നമുക്ക് ഇതിൻ്റെ മേളിൽ ചുറ്റി കൊടുക്കാം എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം ഇവിടെ താഴെയും ഞാൻ ഇതുപോലെ ഗോൾഡൻ ലേസ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ക്രാഫ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ ഡിസൈൻ നെറ്റിൽ നിന്ന് കിട്ടും അപ്പോൾ അത് നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടാണെങ്കിലും വരച്ചെടുത്തിട്ടാണെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ വളരെ സിമ്പിളാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ഭംഗിയുള്ളൊരു ബോട്ടിലാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്